ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു പൈനാപ്പിൾ കേക്കാണ്. ഓവനില്ലാതെയാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ പൈനാപ്പിൾ ഗ്ലേസും അതുപോലെ പൈനാപ്പിൾ ക്രഷൊക്കെ ഈ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ടേസ്റ്റി പൈനാപ്പിൾ കേക്കാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം പിന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആദ്യം പൈനാപ്പിൾ ക്രഷ് തയ്യാറാക്കിയെടുക്കാം. അതിനായി പൈനാപ്പിൾ ചെറുതായി മുറിച്ചത് ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ വേവിക്കാനാണ് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി മിക്സാക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ പഞ്ചസാര എല്ലാം മെൽറ്റായിട്ട് നന്നായി വിളഞ്ഞ് വന്നിട്ടുണ്ട് പൈനാപ്പിൾ. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടി വേവിക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൈനാപ്പിൾ നന്നായി പഞ്ചസാരയിൽ കിടന്ന് വിളഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് പൈനാപ്പിൾ വേറെ എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ അതിൻ്റെ സിറപ്പ്, ഷുഗർ സിറപ്പ് മറ്റൊരു ബൗളിലേക്കായി ഒഴിച്ചു കൊടുക്കാം. ഈ പൈനാപ്പിൾ സിറപ്പ് നമുക്ക് കേക്ക് ഫിറ്റ് ചെയ്യാനായി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പൈനാപ്പിൾ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പൈനാപ്പിൾ സിറപ്പ് മറ്റൊരു ബൗളിലേക്കായി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഒന്ന് അരച്ചെടുക്കണം. അതിനായി നമ്മൾ വിളയിച്ച പൈനാപ്പിളിൻ്റെ 1/4 ഭാഗം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് പഞ്ചസാര പൊടിച്ച മിക്സർ ജാറാണ്, ഇതിലേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പൈനാപ്പിൾ കഷ്ണങ്ങൾ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വേവിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ മിക്സർ ജാറിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മുട്ട നന്നായി പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര മിക്സർ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്ത പഞ്ചസാര 1/4 കപ്പ് ഉണ്ട്. അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് പൈനാപ്പിൾ ക്രഷും വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ പൈനാപ്പിൾ സിറപ്പെല്ലാം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നത്. മുട്ടയും പഞ്ചസാരയും വാനില എസൻസ് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പൈനാപ്പിൾ ക്രഷ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ക്രഷ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓവർ ബീറ്റ് ചെയ്യാതെ ലോ സ്പീഡിൽ ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും. അങ്ങനെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച മൈദ കുറേശ്ശെ ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എപ്പോഴും കേക്ക് ബാറ്ററിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് വേണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ കേക്ക് ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ചേർക്കുന്നതോടൊപ്പം തന്നെ 1/2 കപ്പ് പാല് കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കേക്ക് ബാറ്റർ ഗ്രീസ് ചെയ്ത് കേക്ക് ടിന്നിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. എയർ ബബിൾസ് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു അലുമിനിയം പാത്രത്തിൽ അല്പം ഉപ്പ് വിതറിയതിന് ശേഷം ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണ് ഇത്. ഇതിനകത്തേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. ടൂത്ത് പിക്ക് ക്ലിയർ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം.
കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് പിടിപ്പിച്ചെടുക്കാം. അതിനുശേഷം കേക്കിട്ടിനെ ഒന്ന് കമഴ്ത്തി കൊടുക്കാം. പുറത്തേക്കൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ കേക്ക് പെട്ടെന്ന് തന്നെ വിട്ടു വരും. ഇനി ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ മുകൾ വശം എല്ലാം നല്ല ലെവലായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്റ്റിഫ് പീക്കാക്കി എടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സ് ഉപയോഗിച്ച് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ക്രീം നല്ല സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ ഗ്ലേസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി 1 കപ്പ് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായി മാറ്റിവെക്കാം. നമ്മൾ വേവിച്ചെടുത്ത പൈനാപ്പിൾ തണുത്തതിന് ശേഷം മിക്സറ് ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് മിക്സാക്കി ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളത്തിന് പകരം പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. പൈനാപ്പിൾ ജ്യൂസിനകത്ത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പെട്ടെന്ന് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ യെല്ലോ ജെൽ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ പൈനാപ്പിൾ ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പിയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ എന്തെങ്കിലും കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി കിട്ടണം. ഇനി നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഞാനിവിടെ കേക്ക് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കേക്ക് നൈഫോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കത്തിയോ ഉപയോഗിച്ച് ആദ്യം ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്നൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുറിച്ചെടുത്ത 3 കേക്ക് ലെയറുകളും 3 പ്ലേറ്റായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൈനാപ്പിൾ കഷ്ണം തയ്യാറാക്കുമ്പോൾ മാറ്റിവെച്ച സിറപ്പില്ലേ, അതൊന്ന് ഒഴിച്ച് പകുതി ഒഴിച്ച് നമുക്കൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ബാക്കി പകുതി നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അതിനായി 1 ടേൺ ടേബിളിൻ്റെ മേലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1st ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള പൈനാപ്പിൾ സിറപ്പ് കുറച്ച് ഒഴിച്ച് കൊടുത്ത് കേക്ക് ലെയർ നന്നായി വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മീതിക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ക്രീം എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അല്പം പൈനാപ്പിൾ ക്രഷ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കാം. പൈനാപ്പിൾ ക്രഷ് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതിക്ക് 2nd കേക്ക് ലെയർ വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ പൈനാപ്പിൾ സിറപ്പ് ഉപയോഗിച്ചൊന്ന് നന്നായി വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കും പൈനാപ്പിൾ ക്രഷ് ചേർത്ത് കൊടുത്ത് ലെവലാക്കി എടുക്കാം. അതിനുശേഷം 3rd ലെയർ കേക്ക് ലെയർ വെച്ച് കൊടുത്ത് നമുക്ക് കേക്ക് മുഴുവൻ ഫുള്ളായിട്ട് ഒന്ന് ക്രീം ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ പൈനാപ്പിൾ ക്രഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയതിനു ശേഷം കേക്കിൻ്റെ ചുറ്റും ഇതുപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കേക്കിന് മുകളിൽ ഒരു ഫ്ലേവർ വരച്ച് കൊടുത്തിട്ടുണ്ട്.
ബാക്കിയുള്ള പൈനാപ്പിൾ ഗ്ലേസ് കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് സ്പാച്ചുല ഉപയോഗിച്ച് ഒന്ന് മെല്ലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ ഒരു കുക്കി കട്ടർ ഉപയോഗിച്ച് ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കുറച്ച് ചെറിയും ഇതുപോലെ ഇടകലർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലിലേക്ക് എനേബിൾ ചെയ്ത് ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല.